കൂടി എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മണൽ വാരല് ഒരു 10 വർഷം മുന്നേ അല്ലെങ്കിൽ 20 വർഷം മുന്നേ ആയിരുന്നു ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. കാരണം പുള്ളി ആ നാട്ടുകാരനാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഗവൺമെന്റ് ഉൾപ്പെടെ മണൽ വാരലിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം മാനുഫാക്ചേഴ്സ് ആൻഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കുറച്ച് കാലമായിട്ട്. അപ്പൊ ഗവൺമെന്റ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ടൈമില് ഈ ഒരു വിഷയം ആക്കാവുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനോടുള്ള ഒരു പ്രതികരണം ഇല്ല. ഒന്നാമത്തെ കാര്യം റീസോഴ്സ് എന്ത് വരെ പറഞ്ഞോണ്ട് അത് കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നേരത്തെ ചിക്കു പറഞ്ഞ പോലെ നമ്മൾ സൗണ്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടെ നടക്കുന്നുണ്ട്. ഇപ്പഴും അവിടെ നടക്കുന്നുണ്ട്. ഏർലി മോർണിംഗോടെ നിലമ്പൂരി മുമ്പാട് പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ നടക്കുന്ന കാര്യമാണ്. അതിപ്പോ കാലമായിട്ട് നടക്കുക, ഞാൻ എന്തോ ഡെയിലി കാണുന്നതാണ്. പിന്നെ ഈ മലബാർ ഏരിയയിലൊക്കെ ഈ സംഭവം ഇപ്പഴും മണൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതില് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അത്രേ ഉള്ളൂ, അതാണ് അതിന്റെ ഉത്തരം. ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. വേറെ കാര്യം പറയട്ടെ, ഇവിടുത്തെ നിയമപരമായിട്ട് ഒരാള് കൈക്കൂലി വാങ്ങാൻ പാടില്ല അല്ലേ? ശിക്ഷിക്കാം, ഇവിടെ കൈക്കൂലി വാങ്ങുന്നില്ലേ? ഇല്ലേ, പറയാൻ പറ്റുമോ? ഇല്ലെന്ന്. കൈക്കൂലി വാങ്ങുന്നവര് കൂടുതലാണ്. ശിക്ഷിക്കാൻ വേണ്ടി ഒരാളെ ശിക്ഷിക്കാൻ ശിക്ഷിക്കും, പിടിച്ചാലും തന്നെ ചെറിയ ശിക്ഷകൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൽ പറയേണ്ടതല്ലേ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടത്. നമ്മളൊരു കലാസൃഷ്ടി ഉണ്ടാക്കുമ്പോൾ അത് ഇൻട്രസ്റ്റഡ് അല്ല, കണ്ടിരിക്കാൻ മൂടായിരിക്കണം. അത് എപ്പോഴുള്ള കഥയാണ്. ഇപ്പൊ പ്രമേയുക അന്ന് പറയാൻ എന്തുകൊണ്ടാണ്, ഇപ്പൊ പറയേണ്ട കഥയാണോ എന്ന് പറയുക. ആരെങ്കിലും അങ്ങനെ പറഞ്ഞ ഒരാളെന്നെ വന്ന് ഞാൻ കണ്ടായിരുന്നത്, അത് ആരാന്ന് എനിക്കറിയാൻ പറഞ്ഞു. ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു റിവ്യൂ പറയുന്ന ഒരാളായി ഞാൻ അദ്ദേഹം അത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അയാൾ പറഞ്ഞു തുടങ്ങിയിട്ട് ഈ പടത്തിനെ കുറിച്ച് ഒരു പ്രേക്ഷകൻ പറഞ്ഞു അത് മുന്നേ കാണിച്ചു. പ്രമേയത്തിനെ കുറിച്ച് ഞാൻ കണ്ടു പടം. അവിടെ കണ്ടിട്ട് ആകെ ഞാൻ 10 15 കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. 10 15 15 മിനിറ്റ് ഞാൻ ഉറങ്ങിപ്പോയി. അയാൾ പറഞ്ഞ സ്റ്റൈലാണത്. അതിന് അയാൾ വേറെ സൂപ്പർ സ്റ്റാൻഡിൽ നിന്ന് മൊമെന്റ് കാണിക്കുന്ന ഒരു ഫോട്ടോയെ അവിടെ കാണിച്ചു. നിങ്ങൾ കണ്ടു കാണും, ചിലപ്പോൾ അത് കാണിച്ചു. അന്നിട്ട് പിന്നെ പുള്ളി പറഞ്ഞു, പക്ഷെ ക്യാമറയ്ക്ക് ഗംഭീരമായിട്ട് നല്ല മേക്കിംഗ് ആണ്. ഈ 15 മിനിറ്റിന് ഉറങ്ങിയാൽ ഈ 2 10 മിനിറ്റ് സിനിമ എങ്ങനെ കണ്ടു? മേക്കിംഗ് ഗംഭീരമാണ് അല്ലേ, നല്ല ക്യാമറയാണെന്നൊക്കെ പറയാനാണ്. അപ്പൊ എന്തും പറയാന്നുള്ളതാണ്. ഇപ്പൊ ഈ ഉറുമ്പിന്റെ സ്വഭാവം എന്താണ്? ഉറുമ്പിനെ വിട്ട് നമ്മുടെ കാര്യത്തിൽ കിട്ടും, അത് കടിക്കും അല്ലേ. അത് ഉറുമ്പിന്റെ സ്വഭാവം, കുറ്റം പറയാൻ പറ്റില്ല. അതിനമ്മ വെള്ളത്തിൽ കിടക്കണേ കൈയിട്ട് നമ്മളിങ്ങനെ പൊക്കിയെടുത്ത് കരപ്പലിട്ട് കയറി വരുന്ന സ്ഥലത്ത് നമ്മൾ കടിയടിച്ചിട്ടേ പോകും. അങ്ങനെ ചില റിവ്യൂസ് പറയുന്ന ആൾക്കാരാണത്. അവര് പറഞ്ഞോട്ടെ, എന്നെ ഏതാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവർ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ വേണ്ട, കണ്ണാടി നോക്കി സ്വന്തം രൂപം കണ്ടാൽ തന്നെ ദേഷ്യപ്പെടുന്ന ആൾക്കാരാണ് അവരൊക്കെ. അതാണ്, അത് സൃഷ്ടിയാണ്. അങ്ങനെ അത് ആരെ കുറ്റം പറയാൻ പറ്റില്ല. ഒന്നുമില്ല, ഒറ്റ കാര്യം കൂടെ. മഞ്ഞുമൽ ബോയ്സ് സിനിമ ആക്കിയിട്ട് ഞാൻ റിവ്യൂ കണ്ടു. ഖാലിദ് റഹ്മാൻ പുള്ളിനെ അറി പുള്ളിനെ ഒരു ഡ്രൈവർ ചേട്ടൻ പോയി, ലെജൻഡാണ് പുള്ളിയൊക്കെ. പുള്ളിനൊക്കെ ലെജൻഡ് ആയിട്ട് കാണാനുള്ള അന്നൊരു പുള്ളിനൊക്കെ ഒരു ഡ്രൈവർ ചേട്ടൻ എന്ന് പറയുമ്പോൾ സിനിമയുടെ ഒരു കാര്യങ്ങൾ അറിയാണ്ട് വെറുതെ പറയുമ്പോഴൊരു ബുദ്ധിമുട്ട്. അത്രേ ഉള്ളൂ റിവ്യൂ പറഞ്ഞോട്ടെ. അവര് നമ്മള് സിനിമ റിലീസാക്കുന്നത് തിയേറ്ററിലാണ്, യൂട്യൂബിനകത്തല്ല. അപ്പം യൂട്യൂബിനകത്ത് റിലീസായി ഈ ഒരു കണ്ടന്റിന് വേണ്ടിട്ട് എന്തും പറയാന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ അവര് പറയണം, അവർക്ക് അവരുടേതായിട്ട് സ്വാതന്ത്ര്യം അവർ പറഞ്ഞോട്ടെ. പക്ഷെ ഇതും കൂടെ ശ്രദ്ധിക്കണം നമ്മളൊക്കെ ഒരുപാട്. ഞാൻ 21-ാമത്തെ വയസ്സ് തുടങ്ങിയ പരിപാടിയാണ്. 24 വയസ്സായി വെറുതെ എന്തെങ്കിലും പറഞ്ഞേക്കാളും ബെറ്റർ പോസിറ്റീവ് ആയിട്ട് പറയാന്നുള്ളതാണ്. നിങ്ങളൊക്കെ പോസിറ്റീവ് ആയിട്ടല്ലേ, എനിക്ക് ഒരുപാട് മീഡിയ ടീം എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും നമ്മുടെ പി ആർ ടീം എല്ലാവരും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ തന്നെ സന്തോഷമുണ്ട്. അപ്പൊ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കുക. മലയാളത്തിന് പൂക്കാലാണ്, ആ പൂക്കാലം ഒന്നും കൂടെ പൂത്താലേ നമ്മുടെ മലയാള സിനിമ ഇനിയും മുന്നോട്ട് പോവുള്ളൂ.